ഓണാട്ടുകരയുടെ മണ്ണിൽ മണിച്ചോളവും സമൃദ്ധമായി വിളയും. കായംകുളം പത്തിയൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഫാർമേഴ്സ് ഫസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണവും ലഭിച്ചു. ബാംഗ്ലൂർ കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിച്ച M351 മണിച്ചോളമാണ് കൃഷി ചെയ്തത്. പക്ഷിനാരുകളാൽ സമൃദ്ധമായ മണിച്ചോളം വിവിധ കാലാവസ്ഥകളിൽ വളരാൻ പ്രാപ്തമാണ്. തെങ്ങിൻ തോപ്പിൽ ഇടവേളയായി നടത്തിയ പരീക്ഷണം വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം 100 മുതൽ 125 ദിവസം വരെ ആകെ ഇതിൻ്റെ ഒരു കൃഷിക്കാലമുണ്ട്. 40 മുതൽ 45 ദിവസത്തിനകം ഇതിൻ്റെ ഇത് പൂത്തു തുടങ്ങും. അതിനുശേഷം ഇത് വിളവ് നന്നായിട്ട് വരാനായിട്ട് പിന്നെ ഒരു മാസവും കൂടെ എടുക്കും, 1.5 മാസം വരെ എടുക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് 200 ദിവസം വരെ ഇതെടുക്കുന്നതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഓണാട്ടുകരയുടെ മണ്ണിൽ അതും തെങ്ങിനിടവിളയായിട്ട് ഇത് എത്രമാത്രം അനുയോജ്യമാണെന്നുള്ള ഒരു സാമൂഹ്യ പരീക്ഷണവും കൂടെ ആയിരുന്നു ഇത്. 120 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാമെന്നതാണ് പ്രത്യേകത. ഇവയുടെ വൈക്കോൽ കാലികൾക്ക് പ്രിയങ്കരമായതും കൃഷി ലാഭത്തിലെത്താൻ സഹായകമായി. വ്യത്യസ്ത വാർഡുകളിൽ പല രീതിയിലുള്ള ഇങ്ങനെ ചെറുധാന്യങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ പച്ചപ്പിന്നെ തുടർന്ന് ഞങ്ങൾ പച്ച അതും നമ്മൾ CPCR ചേർന്നുകൊണ്ട് പച്ചക്കറി അങ്ങനെ വിവിധ ഐറ്റങ്ങൾ കൃഷിക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. തുടർച്ചയായുള്ള മഴയും വരൾച്ചയും വിളയ്ക്ക് ദോഷകരമാണ്. കളിമണ്ണ് നിറഞ്ഞ പശ്ചിമരാശി മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു. ന്യൂസ് 18 കായംകുളം.